സോ ഹലോ ഗ്സ് ഞാനാണ് അത് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാഡറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മുടെ വീട്ടിലൊക്കെ പലപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ ഫോട്ടോസൊക്കെ ഒന്ന് കളർ ഫോട്ടോസാക്കി മാറ്റി റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ എന്നാൽ നമ്മൾ സാധാരണ രീതിയിൽ ഇതേപോലെ ഫോട്ടോസൊക്കെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പി സിയിൽ ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മൾ കളർ ഫോട്ടോസാക്കി മാറ്റും എന്നാൽ വളരെ സിംപിളായിട്ട് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്ത് ഒറ്റ ക്ലിക്കിൽ തന്നെ എങ്ങനെ നമ്മുടെ കയ്യിലുള്ള പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് കളറൈസ് ചെയ്ത് കളർ ഫോട്ടോസ് ആക്കി മാറ്റാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട സോ എന്തായാലും ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സോ നമ്മുടെ കയ്യിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെ കളറൈസ് ചെയ്ത് കളർ ഫോട്ടോസ് ആക്കി റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് റെമനി ഫോട്ടോ എൻഹാൻസർ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ആൻഡ്രോയിഡിൻ്റെ പ്ലേ സ്റ്റോറിലും ഐ ഒ എസിൻ്റെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് സോ എന്തായാലും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമ്മുടെ ഫോട്ടോസൊക്കെ റീസ്റ്റോർ ചെയ്ത് കളർ ഫോട്ടോസ് ആക്കി മാറ്റേണ്ടതെന്ന് നോക്കാം നമ്മുടെ റെവന്യൂ ഫോട്ടോ എൻഹാൻസർ ആപ്പ് ഓപ്പൺ ആയി വരുമ്പോൾ അടുത്ത് ഇതേപോലെ സൈൻ ഇൻ ചെയ്യാൻ ചോദിക്കും സോ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നേരത്തെ തന്നെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ മോളിൽ കാണുന്ന സൈൻ അപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻഫർമേഷൻ സെൻറ്റർ ചെയ്ത് പുതിയൊരു അക്കൗണ്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ക്രിയേറ്റ് ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒരു ഇൻറ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക അവിടെ ആയിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും അപ്പോൾ അവിടെ താഴെയായിട്ട് മോർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും സോ നമ്മൾ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും അതിൽ നമ്മൾ കളറൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ് ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വിൻഡോയിൽ ഇതേപോലെ ആ ഒരു ഓപ്ഷൻ്റെ പ്രത്യേകതകളും അതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും താഴെയായിട്ട് യൂസ് ഇട്ടെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട് അതിലൊന്നും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും ഒപ്പം തന്നെ നമ്മുടെ ഫയൽ സക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും അവിടെ അലവ് കൊടുക്കുക അലവ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഗാലറിയിൽ നിന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ ചോദിക്കും നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇൻറ്റർഫേസിലേക്ക് വരും അവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ക്രോപ്പ് ഐക്കൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോപ്പ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും ഫ്രെയിം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്തുവെങ്കിൽ താഴെ കാണുന്ന ടിക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ കളറൈസ് പ്രോസസ്സ് അവിടെ സ്റ്റാർട്ടാവുന്നതായിരിക്കും അപ്പോൾ കളറൈസ് പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ആഡ്സ് കാണിക്കും നിങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളയാ സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കളറൈസ് പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവും കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ലൈൻ കാണാൻ പറ്റും ആ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ജസ്റ്റ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഡ്രാഗ് ലേഗോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിഫോർ ഫോട്ടോയും ആഫ്റ്റർ ഫോട്ടോയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എത്ര നാച്ചുറൽ ആയിട്ടാണ് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇവിടെ കളറൈസ് ചെയ്തെടുത്തേക്കുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോയും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഇതേപോലെ നല്ല മികച്ച രീതിയിൽ കളറൈസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ ഫോട്ടോ നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡലായിട്ട് കാണുന്ന ഡൗൺലോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഫോട്ടോ സേവ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആണല്ലേ എന്തായാലും നമ്മുടെ റെമനി ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ഒക്കെ റീസ്റ്റോർ ചെയ്ത് കളർ ഫോട്ടോസ് ആക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ തീർച്ചയായും റിപ്ലൈ ചെയ്തായിരിക്കും അപ്പോൾ ഇതിലും മികച്ചൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം സൈനിങ് ഓഫ്